നമുക്ക് ഇപ്പൊ രോഗവ്യാപനത്തിന്റെ രീതി അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നടപടികളൊക്കെ വേണ്ടി വന്നു വരും. കാരണം നമ്മൾ ഡോക്ടർ പ്രവീൺ പറഞ്ഞ കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഈ ഇതിനപ്പുറത്തേക്ക് ഇപ്പൊ കുട്ടികൾക്ക് വാക്സിൻ എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ കുട്ടികൾക്ക് കാര്യമായ അസുഖം വരുന്നില്ല അല്ലെങ്കിൽ മരണങ്ങൾ തീരെയില്ല എന്ന വളരെ കുറവാണെന്നൊക്കെ കൊണ്ടു. പക്ഷേ ഈ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ അവരെ രോഗത്തിന് സിവിയറിറ്റി അല്ലെങ്കിൽ കാഠിന്യം കൂടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ആയിരിക്കെ തന്നെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് മരണം ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ, ഈ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ അസുഖം കൊണ്ടുവന്ന് കുടുംബാംഗങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ അവിടെ പ്രായാധിക്യമുള്ളവരും മറ്റു രോഗങ്ങളുള്ളവരും അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉള്ളവർക്ക് കുട്ടികളുടെ രോഗം കിട്ടിയെന്ന് വരും. അപ്പോൾ കുട്ടികളെ രോഗം പടർത്തുന്ന ഏജൻറ്റുമാരായിട്ട് വരുന്നത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് രോഗം ഉണ്ടാകുന്നത് പ്രധാനം തന്നെയാണ്, പക്ഷെ വളരെ കുറച്ച് പേർക്ക് വരുന്നതോ അല്ലെങ്കിൽ ഗുരുതരമാകുന്നില്ല, മരണങ്ങൾ ഉണ്ടാകുന്നില്ല തൊക്കാലെന്നൊരു ആശ്വാസം ഉള്ളപ്പോൾ തന്നെയും കുട്ടികളെ രോഗം സമൂഹത്തിൽ ഒരുപാട് പടരാനായിട്ട് കാരണമാകും. അപ്പോൾ അതും കൂടെ നമ്മുടെ ഒരു കൺസേണാണ്. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞു, നമ്മൾ അന്തരീക്ഷം നോക്കി കണ്ട് എല്ലാവരും കൂടെ കൂടി ആലോചിച്ചാണ് തീരുമാനം എടുക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ സമയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രാത്രി കർഫ്യൂ അല്ലെങ്കിൽ രാത്രി വാഹനം ഓടിക്കാൻ പാടില്ല, ഇത്തരം 4 ദിവസം, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ജയബാലൊക്കെ പറഞ്ഞു പോലെ നമ്മൾ ഇത് ആരോട് ചോദിച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് എനിക്കറിയുന്ന ആണെങ്കിൽ ഇപ്പോൾ IMA ആയിട്ടോ അല്ലെങ്കിൽ വ്യവസായികളോ ആരുമായിട്ടും കൂടി ആലോചിച്ചിട്ടില്ല. അത് അവിടെ ഒരു പരാജയമുണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് പറയുന്നത് എപ്പോഴും പൊതുജനങ്ങളുടെ നന്മയ്ക്കാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉള്ളപ്പോൾ തന്നെ പലപ്പോഴും ഈ ശാസ്ത്രീയമായിട്ടല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രായോഗിക വശങ്ങൾ ചിന്തിക്കാതെ ആണെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടും. അപ്പോഴാണ് എല്ലാവരും എതിർക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകും, പല അഭിപ്രായങ്ങൾ വരും. അപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ കണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗവൺമെൻറ് കൊടുത്ത ഉപദേശങ്ങൾ കൊടുത്ത ഉപദേശ സമിതിക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വ്യക്തികളൊക്കെ അതിനകത്ത് നല്ല ആൾക്കാരായിരിക്കുമ്പോൾ തന്നെയും അവർക്ക് അതിനകത്തുള്ള സാങ്കേതിക മികവോ പരിചയക്കുറവോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് പറ്റിപ്പോയി. ഈ ഗവൺമെൻറ് അബദ്ധം പറ്റിയാലും ജനം മൊത്തത്തിലാണ് അനുഭവിക്കുന്നത്, അപ്പോൾ അത് ഉടനെ ഗവൺമെൻറ് തിരുത്തേണ്ടി വരുമ്പോൾ ആശയക്കുഴപ്പമാകും ജനങ്ങൾക്ക്, അതാണോ ശരി ഇതാണോ ശരി ഇപ്പോഴും അറിയാത്ത അവസ്ഥയുണ്ട്. ചെറിയ ഉദാഹരണത്തിന് തന്നെ നമ്മൾ കേരളത്തിലെ ക്വാറന്റൈൻ എത്ര ദിവസമാണെന്ന് നേരത്തെ ഒരുപാട് ആശയക്കുഴപ്പമുണ്ട്. അത് ഒരാഴ്ചയാണ്, രണ്ടാഴ്ചയാണ്, ഒരാഴ്ചയാണ് ശാസ്ത്രീയമായി പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരിക്കാൻ ഗവൺമെൻറ് എപ്പോഴും ഈ ശാസ്ത്ര ബോഡികളുമായിട്ടും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ കടയടപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടൊഴിവാക്കുന്ന പറയുമ്പോൾ അതിനകത്ത് വ്യാപാരി വ്യവസായി ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡറാണ്. അപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ഡോക്ടർമാരും അവരുടെ സംഘടനകൾ IMA, KGMOA, KGMCT ഇത്തരം സംഘടനകൾ ഇവരെല്ലാവരുമായിട്ടൊക്കെ ചേർന്ന് അവരുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനോട് ഇപ്പോൾ യോജിച്ചിരിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം അത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഉൾപ്പെടുന്നതാണ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി ഒന്നുമല്ല, അത് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാകും ഇടയ്ക്കൊക്കെ, പക്ഷേ ജനങ്ങളുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റുകൾ നിലകൊള്ളുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം, ആരോഗ്യവകുപ്പിൻ്റെ അഭിപ്രായം ജനം പൂർണ്ണമായിട്ടും അനുസരിക്കേണ്ടതാണ്. ചെറിയ തെറ്റുകൾ പറ്റിപ്പോയാൽ പോലും അനുസരിക്കുന്ന ഒരു ജനത കേരളത്തിലുള്ളത് നമുക്ക് ആശ്വാസമാണ്. പക്ഷേ എനിക്കിനിയും പറയാനുള്ളത് കൂടിയാലോചനകൾ. ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരു ചർച്ച, ഇപ്പോൾ വ്യാപാരി വ്യവസായിക്ക് അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് നേരത്തെ ആയിരുന്നു ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടിയിരുന്നത്. അതാണ് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്.